മയിൽപീലി. രചന അനുരാജീവ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നുഞ്ഞേരി. മഴവെള്ളം തട്ടിക്കളിക്കുന്നവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഓപ്പോസിറ്റ് തിരിഞ്ഞ അഭിയൊന്ന് സ്റ്റക്കായി. മഴ മുഴുവൻ നനഞ്ഞ് മുഖവും തലയും ഷർട്ടും വെള്ളത്തിൽ കുതിർന്നിരിക്കുന്ന സഞ്ജു. ആ ഭാഗത്തുനിന്നായിരുന്നു മഴ വീശിയടിച്ചത്. അഭിക്ക് ചിരി വന്നു. അവൻ കഷ്ടപ്പെട്ടു വന്ന ചിരി ഒതുക്കുന്ന കണ്ട് സഞ്ജു പല്ലുകടിച്ചു. അഭി പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാനേ പോയില്ല. ആദ്യം കലാക്ഷേത്രത്തിലേക്ക് പോവാനായിരുന്നു പ്ലാൻ. വണ്ടി കലാക്ഷേത്രക്ക് മുന്നിൽ നിന്നും പീലിയിറങ്ങി തലയിൽ ഷോളിട്ട് അകത്തേക്ക് ഓടി. അഭി കൈകൊണ്ട് തല മറച്ചു പിടിച്ച് പൈസ കൊടുത്തു. പീലി അകത്തുനിന്നും കുടയെടുത്തിട്ട് വന്നു. മീനുവിന് അകത്തേക്ക് കയറ്റി. സഞ്ജുവിനെ വിളിക്കാൻ കാറിൻ്റെ മറുഭാഗത്തേക്ക് പോയി. നനഞ്ഞു കുളിച്ച് കാറിനകത്തിരിക്കുന്ന സഞ്ജുവിനെ കണ്ട് അവൾ നെറ്റി വിളിച്ചു. ഏ, ഇറങ്ങുന്നതിന് മുമ്പ് ഇത്രയും നനഞ്ഞോ? അവൾ അത്ഭുതത്തോട് ചോദിച്ചു. അതെ, ഒരൊറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ, മാറങ്ങോട്ട്. യാറിടി നീ മോഹിനി, നയൻതാരണെന്ന വിചാരം. അവളുടെ ഒരു വെള്ളത്തി കളി. അവളെ തള്ളിമാറ്റി പിറുകുരുത്തുകൊണ്ട് മഴ നനഞ്ഞ അകത്തേക്ക് പോകുന്ന സഞ്ജുവിനെ പീലി വായും പൊളിച്ച് നോക്കി നിന്നു. പിന്നെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. ഒരു കുളിയും കഴിഞ്ഞ് നാലുപേർ അമ്പാട്ടേക്ക് പോയി. നാലു മാസങ്ങൾക്ക് ശേഷം മകളെ കണ്ട സന്തോഷത്തിലായിരുന്നു ആ കുടുംബം. അപ്പച്ചിയുടെ വിടവ അവിടെ ഉണ്ടായിരുന്നു. അപ്പച്ചിയും മേനോനാങ്കിളും വിവാഹിതരായി രണ്ട് മാസങ്ങൾക്ക് മുന്നേ. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ചെറിയൊരു ചടങ്ങ്. അധികാരിയെ അറിയിക്കാതെ പീലിയോ അലിയോ പോലും വന്നില്ല. 45-ാം വയസ്സിലെ വിവാഹത്തിൽ ആരും വേണ്ട എന്നത് സുഭദ്രയുടെ വാശിയായിരുന്നു. മേനോനും സുഭദ്രയും ഇപ്പോൾ അയാളുടെ വീട്ടിലാണ്. അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം മീനുവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. പിന്നീട് അത് വേണ്ടെന്ന് കരുതി രാധാകൃഷ്ണനെ അമ്പാട്ടേക്ക് വിളിച്ചു വരുത്തി. മകളെ അയാൾ തലയുയർത്തി നോക്കിയില്ല. അവളും ഇനി മുഹൂർത്തമോ ജാതകമോ നോക്കേണ്ടെന്ന തീരുമാനത്തിൽ ഇടവ 28 ജൂൺ 13 നല്ല ദിവസമാണെന്ന് പറഞ്ഞ് മോഹനാഥൻ തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കി. രാധാകൃഷ്ണനോടൊപ്പം പോകുമ്പോൾ മീനു സഞ്ജുവിനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. രണ്ടാൾക്കും വല്ലാത്തൊരു സങ്കടം തോന്നി. എങ്കിലും ഒരാഴ്ച കൂടിയുള്ളൂ എന്നേക്കുമായി കൂടിച്ചേരലെന്ന സമാധാനത്തിൽ അവൾ അയാളോടൊപ്പം മടങ്ങി. അഭിയും പീലും സഞ്ജുവും കലാക്ഷേത്രത്തിലേക്ക് പോയി ഉച്ചഭക്ഷണം കഴിച്ച് സിതാരെ കാണാൻ പോയെന്ന തീരുമാനത്തിലെത്തി. അഭി തൻ്റെ ബുള്ളറ്റിലേക്ക് കയറി. സഞ്ജുവിന് വേണ്ടി ഇവിടെ നിർത്തിയിട്ട് പോയതായിരുന്നു. ചെറിയ മഴച്ചാറ്റലിനെ വകവെക്കാതെ ബുള്ളറ്റ് മുന്നിലേക്ക് ഉദിച്ചു. ഓർമ്മകൾ പുതുക്കും പോലെ ഒരു യാത്ര. സിതാരയോടൊപ്പം വൈകുന്നേരം വരെ ചെലവഴിച്ചു. തനിക്ക് പ്രിയപ്പെട്ടവരെ സ്വന്തം എന്ന പോലെ കാണുന്ന, ഒരു മടിയും കൂടാതെ തനിക്കൊപ്പം എങ്ങോട്ട് വേണമെങ്കിലും കൂടെ വരാൻ തയ്യാറാവുന്ന, താൻ പോവാ എന്ന് പറയുന്നവരെ ക്ഷമയോടെ കാത്തിരുന്ന്, എല്ലാവരുടെയും സന്തോഷത്തിൽ പങ്കുചേരുന്ന ഒരു മനുഷ്യൻ. പീലി അഭിയെ തന്നെ നോക്കിയിരുന്നു. അവളുടെ നോട്ടത്തിൽ പ്രണയം നിറഞ്ഞൊഴുകി. പോവാം, പീലി പറഞ്ഞപ്പോൾ അഭി സന്തോഷത്തോടെ തലയാട്ടി. സിതാരയോട് യാത്ര പറഞ്ഞ് അവരിറങ്ങി. സമയം 4 മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് നേരെ മേനോനാങ്കളുടെ വീട്ടിലേക്കും പോയിട്ടാണ് അവർ അമ്പാട്ടേക്ക് മടങ്ങിയത്. അപ്പച്ചി ഒത്തിരി സന്തോഷവതിയാണെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. പീലിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അല്ലെങ്കിലും പ്രണയത്തിന് പ്രായമുണ്ടോ? ഈ 45-കാരിയിലും 55-കാരിലും ഉള്ള അതേ പ്രണയം തന്നെയാണ് ഈ 20-കാരിയിലും 26-കാരിലും നിറഞ്ഞു നിൽക്കുന്നത്. ഭൂമിയിൽ മരണത്തിനേക്കാൾ അനിശ്ചിതത്വം പ്രണയത്തിന് മാത്രമേയുള്ളൂ. ഏത് വയസ്സിലും നമ്മളിലേക്ക് കടന്നു വരാം. കലാക്ഷേത്രം എത്തുമ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. ധാർമ്മികയിൽ നിന്നും വൈകിയതിന് കുറച്ച് വഴക്കേട്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ അഭി സഞ്ജുവിനെയും കൂട്ടി തോർത്തുമെടുത്ത് കുളത്തിലേക്ക് പോയി. പീലി റൂമിലേക്കും. അവൾ കുളിച്ചിറങ്ങി. അടുക്കളയിൽ വന്ന് ഭക്ഷണമെല്ലാം എടുത്തു വെക്കാൻ ധാർമ്മികയെ സഹായിച്ചു. അഭിയും സഞ്ജുവും വന്നതും അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. പ്രകൃതിയുടെ ക്ഷോഭമാണോ സന്തോഷമാണോ എന്നറിയാത്ത വിധം പുറത്ത് മഴ തിമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. ജനലുകളും വാതിലും അടയുന്ന ശബ്ദം കേട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരായി ഞെട്ടിക്കൊണ്ടിരുന്നു. അത്രയധികം ശക്തിയിൽ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. മരങ്ങൾ പുഴങ്ങി വീഴുമോ എന്ന് പോലും ഭയക്കുന്ന തരത്തിലുള്ള കാറ്റ്, ആകാശത്തെ മിന്നലിൻ്റെ ചിത്രപ്പണികളും ഒപ്പം തന്നെ ഇടിമുഴക്കവും. ഇടവപ്പാതയാണെന്ന് ഓർപ്പിക്കാൻ വേണ്ടി പെയ്യുന്ന പോലെ. കുറച്ചുനേരം പുറത്തിറങ്ങി കോരായിരിക്കാൻ ആഗ്രഹം തോന്നിയെങ്കിലും ധാർമ്മിക അത് മുളയിലെ നുള്ളി. അതുകൊണ്ട് നടുത്തളത്തിലെ മഴവെള്ളം വീഴുന്നിടത്ത് 3 പേരും 3 ഭാഗത്തായിരുന്നു. സഞ്ജുവിന് മീനു പോയതിൽ വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. അത് മാറാനെന്ന വിധം ഓരോ ചളിയടിച്ച് അഭി അവൻ്റെ മനസ്സിലെ ടെൻഷൻ കുറച്ചു. പീലി ഓപ്പോസിറ്റ് ഇരിക്കുന്ന അഭിയെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ചരിക്കുന്ന ചുണ്ടുകളും ചിരിക്കുമ്പോൾ കാണുന്ന നെരിയൊത്ത പല്ലുകളും നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന നീണ്ട കോരൻ മുടിയഴകളും, അവളുടെ നോട്ടം അവനിൽ മാത്രമായി ഒതുങ്ങി. ഇടയ്ക്ക് പീലിയെ ശ്രദ്ധിച്ച സഞ്ജു ഇനി അവരുടെ ഇടയിൽ കട്ടുറുമ്പാവണം എന്ന ചിന്തയിൽ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് മുറിയിലേക്ക് മടങ്ങി. അഭിയുടെ നോട്ടവും പീലിയിലെത്തി നിന്നു. ഒരു നിമിഷം പോലും തന്നിൽ നിന്നും കണ്ണു മാറ്റാതെ തന്നെ മാത്രം ഉറ്റുനോക്കുന്നവളെ അവൻ പ്രണയത്തോടെ നോക്കി. രണ്ടുപേർക്കും നടുവിലായി ആർത്തു പെയ്യുന്ന മഴത്തുള്ളികളെ വകവെക്കാതെ അവൻ നടുത്തളത്തിലേക്ക് ഇറങ്ങി. ദേഹം മുഴുവൻ നനഞ്ഞൊട്ടി തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന അഭിയെ കാണി പീലിയുടെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി.
അവൾ പതിയെ പുറകിലേക്ക് നെരുങ്ങിയിരിക്കുമ്പോഴും അവൻ അടുത്തേക്ക് വന്ന് അവളെ വലിച്ച് മഴയിലേക്ക് നിർത്തിയിരുന്നു. രണ്ടുപേരെയും നനയിച്ചുകൊണ്ട് ആ പ്രണയമഴ ഒഴുകിയിറങ്ങി. അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞ മഴത്തുള്ളികളെ അവൻ ആവേശത്തോടെ നുണഞ്ഞു. ഒന്ന് വിറച്ചുകൊണ്ട് അവൾ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. ദീർഘമായ ചുംബനം, മഴയുടെ തണുപ്പും കുളിരും അവളുടെ ദേഹത്ത് ഒന്നുകൂടി ചേർത്തിണക്കി. അവൻ ചുണ്ടുകളെ തന്നിൽ നിന്ന് സ്വതന്ത്രമാക്കിയപ്പോൾ നനഞ്ഞൊട്ടിയ കൺപീലികൾ തുറന്ന് അവൾ അവനെ നോക്കി. അവൾ പതിയെ പുറകിലേക്ക് കാലടികൾ വെച്ചു. നനഞ്ഞൊട്ടിയ ടോപ്പിലൂടെ അവളുടെ ശരീരഘടന അവന് മുന്നിൽ വ്യക്തമായിരുന്നു. അവളൊരു ചിരിയോടെ തിണ്ണിലേക്ക് കയറി. അവൻ വീണ്ടും അടുത്തേക്ക് വരുന്നെന്ന് തോന്നിയതും എഴുന്നേറ്റ് മുറിയിലേക്ക് ഓടി. നനഞ്ഞ കാൽപാദങ്ങളുടെ അടയാളങ്ങൾക്കൊപ്പം അവളുടെ വസ്ത്രത്തിലൂടെ ഇറ്റുവീഴുന്ന വെള്ളവും അബിയുടെ കാൽപാദവും അവളെ പിന്തുടർന്നു. റൂമിലേക്ക് പോയതും സഞ്ജു വേഗം മീനുവിന് കോൾ ചെയ്തു. എന്തുകൊണ്ടോ അവൾ പോയപ്പോൾ തൊട്ട് മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഇന്നലെ വരെ തൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു സാധനം കളഞ്ഞുപോയ ഫീലിംഗ്. മീനമോ, അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ഞാനെങ്കിത് ചിലപ്പോൾ പറ്റിക്കാവുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നല്ല, ശരിക്കും എൻ്റെ ഇഷ്ടപ്രകാരം വിവാഹം നടത്തിത്തരാൻ തന്നെയാണ് ഇവരുടെ എല്ലാം തീരുമാനം. ആദ്യമായിട്ടാണ് എൻ്റെ കുടുംബം ഇത്ര സന്തോഷത്തോടെ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചിരുന്നു. എന്നാലും പീലിയുടെ അപ്പം പൊളിയാ, ഇല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഇവരുടെയൊക്കെ മനസ്സിങ്ങനെ മാറ്റാൻ കഴിയും. എൻ്റെ അച്ഛൻ എന്നോട് ഭയങ്കര സ്നേഹമുള്ള പോലെ ഇതുവരെ അനുഭവിക്കാത്ത എന്തോ ഒരു പ്രത്യേകതരം ഫീലിംഗ്. അതിന് സഞ്ജു ചെറുതായിട്ടൊന്നും ചിരിച്ചു. അവസാനം വീട്ടുകാരുടെ സ്നേഹപ്രകടനം കണ്ട് നീന വേണ്ട നോക്കൂ പെണ്ണേ. ദേ സഞ്ജു ഏട്ടാ, ഒരുപാട് സീൻ ഇറക്കല്ലേ, അങ്ങനെ വിട്ടുപോകാനായിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങി പോരായിരുന്നില്ലല്ലോ. ആ ശരി ശരി. പിന്നെ അവിടെ എന്താ വിശേഷം? പീലിയ ബീഡിന് എവിടെ? ഇത്ര നേരം ഞങ്ങൾ മൂന്നാളും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നായിരുന്നു. എന്തോ അവരുടെ ഇടയിൽ ഒരു കട്ടുറുമ്പാകുന്ന ഫീൽ വന്നപ്പോൾ ഞാൻ പതിയെ വലിഞ്ഞു. അവരുടെ ഇരിപ്പുണ്ടാവും. ആ, എന്തായാലും നന്നായി, ശല്യം ചെയ്യണ്ട. നമ്മുടെ യുവാൻ കഴിഞ്ഞാലും ഇതൊക്കെ മനസ്സിൽ വെച്ച് തിരികെ പ്രയോഗിക്കും. അതിനും അവനൊന്ന് ചിരിച്ചു. സഞ്ജു ഏട്ടാ, ഐ മിസ് യു ബാഡ്ലി, ഇങ്ങോട്ടൊന്ന് വരൂ. എന്ത്? അവൻ കണ്ണുമിഴിച്ചു. ഇങ്ങോട്ടൊന്ന് വരാമോന്ന്. എടി പൊട്ടിക്കളി, സമയം എത്രയെന്നറിയോ? 10:30 കഴിഞ്ഞു. ഈ നേരത്തെ വന്ന് ആൾക്കാർ പിടിച്ച് നാണം കിട്ട. അയ്യോ, എനിക്ക് വയ്യ. എന്തായാലും ഒരാഴ്ചയല്ലേ വെയിറ്റ് ചെയ്യേണ്ടുള്ളൂ. അതിനുള്ള ചീത്തപ്പേര് വാങ്ങിയൊക്കെ ഞാനില്ല. നിന്റെ വീട്ടുകാർ കണ്ടാ പിന്നെ ജീവിതകാലം മുഴുവൻ അവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുവടി. അയ്യേ, ഇങ്ങനൊരു മനുഷ്യൻ ഇവിടുത്തെ ആൾക്കാർക്ക് ഈ പാതിരാത്തിക്ക് നിങ്ങളെ പിടിക്കണമെങ്കിൽ കാത്തിരിക്കുവാണല്ലോ. ഓരോരുത്തർ പ്രേമിക്കുന്നവരുടെ കൊതിയോ? എപ്പോഴും എൻ്റെ കാമുകി വീട്ടിലേക്ക് ഒന്ന് വിളിക്കുക വിളിക്കുക എന്ന് കരുതി കാത്തിരിക്കും. നിങ്ങളിങ്ങനെ പേടിച്ച് മറിച്ച് ആ അഭിമാനം കെട്ടിപ്പറുക്കിയിരുന്നോ? നിങ്ങൾ നന്നാവില്ല. നീ ഇങ്ങനെ ടെൻഷനാവില്ലേ? ഇന്ന് മഴയുണ്ട്, നനയില്ലേ? ചേട്ടന് പനി വന്നാലോ? നിനക്ക് നിർബന്ധമാണെങ്കിൽ മഴയില്ലാത്ത ദിവസം നോക്കി ഇറങ്ങാം, പോരെ മോളെ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അൺറൊമാൻറ്റിക് ഊരാച്ചയോടൊക്കെ പറയുന്നത് എന്നെ വേണം ചവിട്ട. തെണ്ടി പട്ടി നാറി പോട, ഇനി എന്നെ വിളിക്കണ്ട. അവൾ ചീത്തയെ വിളിച്ച് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് സഞ്ജു മേൽപോട്ട് നോക്കി നിന്നു. അല്ലെങ്കിലും നനഞ്ഞാ പനി പിടിച്ച് ആശുപത്രി പോയി ഒരാഴ്ച കഴിഞ്ഞ് കല്യാണം. ഒരുക്കങ്ങളൊന്നും പങ്കെടുക്കാൻ പറ്റാതെ പുതച്ച് മൂടിക്കിടന്ന് ചുക്ക് കാപ്പി കുടിച്ച് ടാബ്ലറ്റ് കഴിച്ച് അമ്മ അമ്മൂ. അവളെ പറഞ്ഞു മനസ്സിലാക്കാം. ഫോണിൽ നോക്കി നെടുവീർപ്പെട്ടുകൊണ്ടാണ് ബെഡിലേക്ക് നടന്നു. റൊമാൻസ് ഇഷ്ടമില്ലാത്തവർ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം ദയവായി സ്കിപ്പ് ചെയ്യുക, കാരണം ഇത് ഫസ്റ്റ് നൈറ്റാണ്. അവളുടെ സാരിയിലൂടെ ഒഴുകിയിറങ്ങിയ വെള്ളത്തുള്ളികൾക്ക് പുറമെ അവനും നീങ്ങി. റൂമിനകത്തേക്ക് കയറി കഥകടക്കും മുന്നേ പാതിയടഞ്ഞ വാതിൽ മുഴുവനായും തുറന്ന് അവൻ അകത്തേക്ക് കയറിയിരുന്നു. അവൻ വാതിലിന് കൊളുത്തിടുന്ന കണ്ട് അവൾ ഉമിനീരിറക്കി പുറകോട്ട് അടികൾ വെച്ചു. പുറത്ത് മഴ കൂടുതൽ ശക്തി പ്രാപിച്ചു. അവൾക്കരികിലേക്ക് നീങ്ങിക്കൊണ്ട് അവൻ അവളുടെ സാരിയിൽ പിടുത്തമിട്ടു. പുറകിലോട്ട് അടിവെച്ചുകൊണ്ടിരുന്ന കാലുകൾ നിശ്ചലമായി. അവൻ്റെ നോട്ടത്തെ നേരിടാനാവാതെ അവൾ തലതാഴ്ത്തി നിന്നു. വയറിന് ഭാഗത്തായുള്ള സാരിയിലെ പിടുത്തം ഒന്ന് മുറുകിയതും സാരി മാറിൽ നിന്ന് ഊർന്നു വീണു. മേനിയാകെ വെള്ളത്തുള്ളികളാൽ നനഞ്ഞിരുന്നു. അവൻ്റെ കണ്ണുകൾ അവളുടെ മാറിലേക്കും വയറിലേക്കും മാറി മാറി സഞ്ചരിച്ചു. അവിടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികളോട് അവൻ അസൂയ തോന്നി. അവൻ്റെ കൈകൾ ആ മാറിലേക്ക് നീങ്ങി. നെഞ്ചിൽ ഒഴുകിയിറങ്ങാൻ വെമ്പി നിൽക്കുന്നൊരു മഴത്തുള്ളിയെ അവൻ ചൂണ്ടുവിരലാൽ തൊട്ടു. അവളൊന്ന് വിറകൊണ്ടു. തൊടാൻ കാത്തുനിന്ന പോലെ ആ മഴത്തുള്ളി അവളുടെ മാറിലേക്ക് ഊർന്നിറങ്ങി. അവൻ്റെ കൈകൾ വീണ്ടും ഉയർന്നതും അവൾ തിരിഞ്ഞു നിന്നു. അവനിൽ നിരാശയ്ക്കു പകരം മനോഹരമായ പുഞ്ചിരി വിടർന്നു. അവൾക്കരികിലേക്ക് നീങ്ങി അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. ആ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു, തണുപ്പ് കൊണ്ടും വികാരം കൊണ്ടും. അവൻ്റെ മീശയും താടിയും പുറകിൽ ഇക്കിളി കൂട്ടിയപ്പോൾ അവൾ പൊളഞ്ഞുപോയി. ഭിത്തിക്കടിയിലൂടെ വയറിലേക്ക് കൈ ചേർത്ത് വെച്ച് പൊക്കിൾ ചൂഴിയിൽ അവൻ വിരലമർത്തി. അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവനോട് ചേർന്ന് നിന്നു. മയിലേ, അവൻ്റെ ആർദ്രമായ ശബ്ദത്തിന് മറുപടിയായി ഒന്ന് മൂളാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല പെണ്ണെ, ഞാൻ സ്വന്തമാക്കിക്കോട്ടെ എൻ്റെ മയിലിനെ. ഓരോന്നായി അഴിച്ചു മാറ്റവേ ഇതുവരെ അനുഭവിക്കാത്ത ലഹരിയിലായിരുന്നു ഇരുവരും. വിടർന്നു തുടങ്ങിയ മുല്ലപ്പൂക്കൾ മഴയുടെ ശക്തിയാൽ ഇതൾ പൊഴിച്ചു.
അവയുടെ പരിമളം അവിടം മുഴുവൻ നിറഞ്ഞു. ആ ഗന്ധത്തിൽ അലിഞ്ഞ് അർത്ഥനഗ്നയെ അവളെ ബെഡിലേക്ക് ഇടത്തി അവൻ അവൾക്ക് മുകളിൽ സ്ഥാനം പിടിച്ചു. ആ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. നാണം കൊണ്ട് അവൾക്ക് കണ്ണുകൾ തുറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കഴുത്തിൽ നിന്നും ഒരു അവൻ്റെ ചുണ്ടുകൾ അവളുടെ അതരങ്ങളെ പുൽകി. നാവുകൾ അതരങ്ങളെ ഭേദിച്ച് അകത്തേക്ക് കടന്നു. നാവുകൾ ചുറ്റിപ്പിണഞ്ഞു. ഉമിനീരും രക്തച്ചുവയും ഒന്നായി കലർന്നു. അവൻ്റെ രോമാവൃതമായ നെഞ്ചിൽ അവളുടെ മാറിടങ്ങൾ ഞെരുങ്ങി അമർന്നു. ദേഹം മുഴുവൻ ചൂട് പ്രവഹിക്കും പോലെ അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു. ആ കണ്ണുകൾ ഇറുക്കി അടച്ചു. തൻ്റെ വികാരങ്ങളെ തളച്ചു വെക്കും പോലെ ആ അമർത്തിയടച്ച കൺപോളകളും പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ച ചോരച്ചുണ്ടുകളും അവനെ ത്രസിപ്പിച്ചു. അവൻ നാവുകൊണ്ട് ആ ചുണ്ടിൽ പതിയെ ഒഴിഞ്ഞു. അവൾ കടിച്ചു പിടിച്ച പല്ലിൽ നിന്നും ചുണ്ടുകളെ സ്വതന്ത്രമാക്കി. അപ്പോഴും കൈകൾ അമർന്നുകൊണ്ട് മുകളിലേക്ക് നീങ്ങുന്നുണ്ടായിരുന്നു. മയിലേ, കണ്ണു തുറക്ക്. അവൻ ആർദ്രമായ ശബ്ദത്തോടെ മുഴിഞ്ഞു. അവൾ പതിയെ കണ്ണു തുറക്കുമ്പോഴേക്കും അവൻ്റെ കൈകൾ പരിധി ലംഘിച്ചിരുന്നു. അവൾ പിടഞ്ഞുകൊണ്ട് ഉയർന്നു പൊങ്ങി. പീലി അവൻ്റെ മുടിയിലൂടെ കൈകൾ കോർത്തു വലിച്ച് അവൻ്റെ മുഖം അവളുടെ മാറിലേക്ക് അമർത്തി. ഉള്ളംകാലിൽ നിന്നും നട്ടിലേക്ക് അരിച്ച് കയറുന്ന തരിപ്പ് അതവളെ തളർത്തി. തൊണ്ട വരണ്ടുപോയി. കിതപ്പിൻ്റെ ശക്തി കൂടി. അവൻ്റെ വിരലുകൾ നൽകുന്ന ആലസ്യത്തിൽ അവളവനെ വാരിപ്പുണർന്നു. തടുക്കാനും സഹിക്കാനും കഴിയാത്ത അവസ്ഥ. അവളുടെ പല്ലുകൾ അവൻ്റെ തോളിൽ അമർന്നു. അവളുടെ കഴുത്തിടുക്കിൽ നിന്നും അവൻ മുഖമുയർത്തി. അപ്പോഴും അവൻ്റെ പുറകിൽ അമർത്തിപ്പിടിച്ചിരുന്നു അവളുടെ കൈകൾ. അവൻ്റെ നോട്ടം കീതപ്പെടക്കാൻ സാധിക്കാതെ ഉയർന്നു താഴുന്ന അവളുടെ മാറിടങ്ങളിലേക്കായി. അവിടെ പൊടിഞ്ഞു നിന്ന വിയർപ്പ് തുള്ളികളിലേക്ക് അവൻ ചുണ്ടുകൾ ചേർത്തു. അവളിൽ നിന്നും സീൽക്കാരം ഉയർന്നു. അവളുടെ ഞരക്കങ്ങളും മേഖലകളും കുറുകലുകളും ആ മുറിയിൽ ഉയർന്നു കേട്ടു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മയിലേ? അവൻ അവളിൽ നിന്നും അകന്ന് ബെഡിൽ നിന്ന് ഇറങ്ങാൻ നിന്നും അവൾ ആ കയ്യിൽ പിടിച്ചു. വേണ്ടെന്നല്ല പറഞ്ഞത്. അവളുടെ കണ്ണുനീർ തിളക്കമുള്ള കണ്ണിൽ നാണം കലർന്നിരുന്നു. അവനിൽ പുഞ്ചിരിയും. അല്ലെങ്കിലും വേണ്ടെന്ന് നോക്കാൻ പോകുന്നില്ല. ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞ് അവൻ ഷെൽഫിനടുത്തേക്ക് നീങ്ങി. പുറത്ത് മഴ ഒന്നുകൂടി ശക്തമായി പെയ്തു തോർന്നു. ഓടിൽ നിന്ന് ഇറ്റു വീഴുന്ന മഴത്തുള്ളികളുടെ ശബ്ദം മാത്രം കേൾക്കാമെന്നായി. ജനിലെ ഗ്ലാസിൽ തെറിച്ച ചാറിൽ ഓരോ തുള്ളിയും ഒഴുകി മറുതുള്ളിയിൽ ചേർന്ന് ഒന്നായി താഴേക്ക് ഒഴുകിയിറങ്ങി. പുകമറ പോലെയുള്ള ആ ജനൽപ്പാടിലേക്ക് കണ്ണു നട്ട് അപി കിടന്നു. പീലി അവൻ്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ തല കയറ്റി വെച്ച് കുറുകിക്കൊണ്ട് ചുരുണ്ട് കിടന്നു. അവൻ ഉറങ്ങിക്കിടക്കുന്ന പീലിയുടെ നെറ്റിൽ പ്രണയാർദ്രമായി ചുംബിച്ചു തൻ്റെ പാതിയെ പൂർണ്ണമാക്കിയ സന്തോഷത്തോടെ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.